ഹായ് ഓൾ വെൽക്കം ടു ഗ്ലോറിയാസ് കിച്ചൺ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടൊരു ആണ് ബീഫ് വിന്താലു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം സൈസ് നീളത്തിൽ നീളത്തിലരിഞ്ഞതൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് ഇതൊന്ന് നിറം മാറി വരുന്നു എന്ന് കാണുമ്പോഴേക്കും ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഈ ഒരു പരുവത്തിലോട്ടാകുമ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ സ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ കടുക് പൊടിച്ചത് ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത തന്നെ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ഒന്നേകാൽ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ മുളക് പൊടിയുടെ കൗണ്ട് മാറ്റാവുന്നതാണ് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല ഈ ഗരം മസാല എപ്പോഴും നമ്മുടെ വീട്ടിൽ പൊടിച്ചത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക ഇതിൻ്റെ പച്ചമണം മാറുന്നോളം വരെ നമുക്കിത് മിക്സ് ചെയ്യാം ഇതെല്ലാം ഒരു നല്ലൊരു ഫോമിലെത്തിയിട്ടുണ്ട് ഇത് ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വേണ്ട ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഇതൊര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതാണ് ഇതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാല എല്ലാം ഈ ബീഫിൽ ഒന്ന് പിടിക്കുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ആയിരുന്നു കണ്ടു കഴിയുമ്പം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ കാരണം ഇതിന്ന് ബീഫിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങും വെന്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർക്കുക പിന്നെ ഒരു അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് മധുരമാവും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഇനി വേണ്ടത് ഒരു മുക്കാ സ്പൂൺ വിനീഗറാണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് മസാല ചേർക്കുമ്പോഴുള്ള വേറൊരു രീതിക്ക് നമുക്കിതിന് മസാല ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ മസാലയെല്ലാം നമ്മളിപ്പോൾ ഇട്ടത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിന് പകരമായിട്ട് ഈ മൂന്നും നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടും നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒഴിച്ചാൽ ഈ വിനീഗർ എന്നുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഈ മൂന്ന് മസാലകളും വിനീഗറിലാക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീഫ് ഇടാം അങ്ങനെ ചെയ്യുമ്പം ഇച്ചിരിയും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ് അപ്പം എനിക്കിവിടെ ഒരു പത്ത് വിസിലടിച്ചപ്പോഴാണ് ഇത് റെഡിയായി കിട്ടിയത് അപ്പം നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ അനുസരിച്ചും വേവിൽ വ്യത്യാസം വരും നിങ്ങൾ മേടിക്കുന്ന ബീഫിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ തുറന്ന് നോക്കിയപ്പം കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്തോട്ട് അപ്പം നമുക്കിനി ഇത് ഇത്രയും വെള്ളം വേണ്ട നമുക്കിത് കുറച്ച് വറ്റിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെക്കാണ്ട് നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാ ഇപ്പം ഞാൻ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോഴേക്ക് ഒരു ഇത്രയും വെള്ളം വറ്റി ഈയൊരു ഫോമിലായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ബീഫ് എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ചൂടാക്കി കഴിക്കും തോറും ഈ വിനീഗർ എല്ലാം അതിനകത്തോട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലേലും ഇതൊരു രണ്ട് ദിവസം വരെയൊക്കെ ആണെങ്കിലും നമുക്ക് കേടാവാണ്ടേ ഇരിക്കും അപ്പം ഒരു അടിപൊളി ഡിഷാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു റെസിപ്പിയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്